മതി മതി, ഇനി കരഞ്ഞോണ്ടിരുന്നാലേ വീട്ടുകാരറിഞ്ഞ് പോക്ക് നടക്കത്തില്ല. സതി എവിടെ ആയാലും കത്ത് എഴുതണം കേട്ടോ. ആ ബസ് വരുന്നുണ്ടല്ലോ, അപ്പൊ എല്ലാം പറഞ്ഞു പോലെ. ഭാഗ്യമുള്ള ഇനി നമ്മൾ എന്നാണാവോ എന്തോന്ന് ഈ ഒളിച്ചോടുന്നത്. സാധാരണ രാത്രി വണ്ടി മിസ്സാകുന്നവരൊക്കെ ഈ വണ്ടിക്കാ തല വെക്കുന്നത്. തമാശയാണല്ലേ. എന്താ മോളെ? അല്ല ഞാൻ പറയായിരുന്നു, തല വെക്കണെങ്കി ഇനി വൈകണ്ട, മദ്രാസ് മൈൽ ഇപ്പൊ തന്നെ ഉണ്ടെന്ന്. തല വെച്ചതല്ല, പൈസ എടുക്കുമായിരുന്നു. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. അല്ല ഇയാള് പോയില്ലേ? ആഹാ, അപ്പൊ സ്ഥിരം കുട്ടിയടിക്കാനുള്ള പരിപാടിയാണല്ലേ. ഞാനിവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമെന്ന് കരുതുക. നിങ്ങൾ എനിക്കൊരു പണി വാങ്ങിച്ചു തരണം. ഇവിടെ ഉള്ളവർക്ക് തന്നെ പണിയില്ലാതിരിക്കുന്ന പോലീസുകാർക്ക് പണി ഉണ്ടാക്കുന്നതാണ് ഞങ്ങളുടെ പണി. അതിന് വേണേ കുടിക്കും. അത് വേണ്ട, അതിനും പറ്റുന്നില്ലെങ്കിൽ സ്ഥലം കാലിയാക്കണോ. തനിക്ക് ജോലി വാങ്ങി തന്നിട്ട് ഞങ്ങൾക്ക് എന്താട്ടോ നേട്ടം? നേട്ടമുണ്ട്, നേട്ടമുണ്ടാക്കാം. എങ്ങനെ? എന്റെ ജീവിതം ഒരു ഞാനിമേൽ കടന്നാടുകയാണ്. എപ്പ വേണമെങ്കിലും അടിമാലിന്ന് അവർ അവർക്ക് വേണ്ടത് മറ്റൊന്നുമല്ല, എന്റെ ഒരു ഒപ്പ്. അതെ, സിഗ്നേച്ചർ. അവർ തരുന്ന മുദ്രപത്രത്തിൽ ഞാനൊരു ഒപ്പിട്ട് കൊടുത്താൽ എല്ലാം കഴിഞ്ഞു. സമ്പന്നതയുടെ നടുവിലാ ഞാൻ ജനിച്ചത്. അച്ഛനും അമ്മയും കാഠ്മണ്ഡുവിൽ. മൂന്ന് തലമുറ അനുഭവിച്ചാലും തീരാത്ത സ്വത്ത്. അല്ലലും അറുതിയും അറിയാണ്ട് ഞാൻ വളർന്നു. പക്ഷേ വിധിയാണ്, വിധിയല്ല. എന്റെ അമ്മ അവൻ എമ്മൻ നമ്പ്യാർ ഭയങ്കരൻ. ഒരു കാർ ആക്സിഡന്റിൽ എന്റെ അച്ഛനും അമ്മയും മരിച്ചു. പിന്നെ കോടികൾ സ്വത്തെല്ലാം എന്റെ പേരിൽ. വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്, അതൊരു ആക്സിഡന്റ് അല്ലായിരുന്നു. എമ്മൻ നമ്പ്യാർ അമ്മാവൻ കരുതിക്കുട്ടി ചെയ്ത ഒരു കൊലപാതകമായിരുന്നു. എ ബ്രൂട്ടൽ മർഡർ. പിന്നെ എമ്മൻ നമ്പ്യാർ അമ്മാവന്റെ ലക്ഷ്യം എന്നെയായി. എപ്പ വേണമെങ്കിലും എന്റെ ജീവൻ അപകടത്തിലാവുമെന്നറിഞ്ഞപ്പോൾ ഞാൻ നാടുവിട്ടു. അപ്പൊ തന്റെ സ്വത്തോ? അതിപ്പോ അമ്മാവന്റെ കച്ചടിയിലാണ്. ഞാൻ നിയമയുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. 6 മാസത്തിനുള്ളിൽ വിധിയുണ്ടാവും. അതുവരെ എവിടെയെങ്കിലും ഒളിച്ചുപോയി താമസിച്ചോളാൻ വക്കീൽ തന്നെയാണ് ഉപദേശിച്ചത്. വെറും 6 മാസം കഴിഞ്ഞാൽ കേസിന്റെ വിധിയുണ്ടാവും, സ്വത്ത് എനിക്ക് കിട്ടും. ഞാൻ കോടീശ്വരനാകും. ഞാനല്ല, നമ്മൾ കോടീശ്വരന്മാരാകും. നമ്മളെല്ലാം അടിമാലിയിൽ പോയി അടിച്ചു പൊളിക്കും. അതുവരെ എമ്മൻ നമ്പ്യാർ അമ്മാവനിൽ നിന്നും എന്നെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? 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 അയ്യോ, ഞങ്ങൾക്ക് കഴിയും. എമ്മൻ നമ്പ്യാരല്ല, അവന്റെ അമ്മ നമ്പ്യാർ വന്നാലും ഞങ്ങളുടെ അണ്ണന്റെ ദേഹത്ത് ഒരു തരി മണ്ണിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവനെ കഴിയാൻ വെട്ടും. ഞാൻ വെട്ടും, ഞങ്ങൾ വെട്ടും. റാണി, നിങ്ങടെ വിരുന്നുകാരും പോയടി. പാവം, അയാളുടെ കഥ കേട്ട കരഞ്ഞു പോവും. എമ്മൻ നമ്പ്യാരൻ പറഞ്ഞ അയാളുടെ ഒരു അമ്മാവൻ അയാളെ കൊല്ലാൻ നടക്കാത്രേ. കാശിന് വേണ്ടി ഓരോ മനുഷ്യർ കാണിക്കുന്ന കാര്യങ്ങള്. ഓ പാവം. ശരിയാ, കൃഷ്ണകുട്ടി പാവം തന്നെ. സതിക്ക് എങ്ങനെ അറിയാം അയാളുടെ പേര്? പേരും മേൽവിലാസവും എല്ലാം അറിയാം. എന്റെ നാട്ടുകാരനാ കൃഷ്ണകുട്ടി. ഒരുമിച്ച് പഠിച്ചും കളിച്ചും വളർന്നവരാ. പാളത്തിൽ തല വെച്ചാളെ, നിങ്ങൾ അന്വേഷിച്ച് കുറച്ച് ആൾക്കാർ വീട്ടിൽ വന്നിരിക്കുന്നു. ബോംബും തോക്കുമൊക്കെ ഉണ്ട് അവരുടെ കയ്യില്. അയ്യോ, എന്തിന്? ആരാ അവര്? എന്താ നിങ്ങളുടെ അമ്മാവന്റെ പേര്? എമ്മ നമ്പ്യാർ. ആ, നിങ്ങളെ കൊല്ലാൻ നിങ്ങളുടെ എമ്മ നമ്പ്യാർ അമ്മാവൻ പറഞ്ഞു വിട്ടാണെന്നാ പറഞ്ഞത്. എന്നിട്ട് കോടികളുടെ സ്വത്ത് സ്വന്തമാക്കാൻ. സതി എല്ലാം പറഞ്ഞല്ലേ. ചന്ദ്രേട്ടൻ മരിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ തകർന്നു നിൽക്കുന്നൊരവസ്ഥയിലാണ് സീത എഴുതിയ അവസാന കത്ത് ബോംബെയിൽ വെച്ച് എനിക്ക് കിട്ടുന്നത്. അമ്മ മരിച്ചെന്നും അവൾ എൻ്റെ അടുത്തേക്ക് വരികയാണെന്നും മറുപടി എഴുതാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. അപ്പോഴേക്കും ചന്ദ്രേട്ടൻ്റെ ബന്ധുക്കൾ വന്ന് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോന്നു. ഇവിടെ വന്നതിന് ശേഷം പല കത്തുകൾ ഞാൻ അവൾക്ക് അയച്ചു, ഒന്നിനും മറുപടി കിട്ടിയില്ല.
കിഷൻകുട്ടി, ഞാനന്ന് പറഞ്ഞില്ലേ വിസാകാര്യം പാർട്ടി എത്തിയിട്ടുണ്ട്. ഏ അതേന്ന്? സത്യമാണോ റഹ്മാനെ? അവരെവിടാണ് ക്യാമ്പ്? സിറ്റി ലോഡ്ജിൽ. നീ നമ്മുടെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടോ? പിന്നില്ലേ, 90% ഉറപ്പുള്ള കാര്യമാണ്. നീ പത്രം കൊടുത്തിട്ട് ഉച്ചോട് കൂടി എന്റെ വീട്ടിലേക്ക് വാ, നമുക്ക് ഇന്ന് തന്നെ പോയി അവരെ കാണണം. ഈശ്വര, ഇത് നടക്കണേ. പ്ലംബിങ്ങിനും വയറിങ്ങിനും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ സ്റ്റേറ്റിൽ 3 പേരിൽ ഒരാളാണ് സാർ ഞാൻ, കെ സി കൃഷ്ണൻകുട്ടി. പത്രത്തിലൊക്കെ പേര് വന്നിരുന്നു. പഞ്ചായത്തിൽ നിന്ന് എനിക്ക് സ്കോളർഷിപ്പ് വരാമെന്ന് പറഞ്ഞതാ. ആ മിസ്റ്റർ കൃഷ്ണൻകുട്ടി, നമുക്കിപ്പോ പ്ലംബിങ്ങിനും വയറിങ്ങിനും ഒന്നും ആളാവശ്യമില്ല. 10-40 കാർപ്പന്റേഴ്സിനെയാണ് ഇപ്പൊ കമ്പനിക്ക് ആവശ്യം. കാർപ്പന്റേഴ്സോ? അതെ, മരപ്പണിക്ക. ഈ ആശാരിമാര്? ആ 41 ആശാരിമാർക്കുള്ള NOC ആണ് ശരിയായി വന്നിരിക്കുന്നത്. ആശാരിപ്പണി ഞാൻ പഠിക്കാം സാർ, എനിക്കൊരു ടേസ്റ്റ് ഉണ്ട്, ഒരു ആശാരി ടേസ്റ്റ്. പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എന്റെ ഉള്ളിൽ എവിടെയോ ഒരു ആശാരി ഉറങ്ങിക്കിടപ്പുണ്ടെന്ന്. കുഞ്ഞുനാളിൽ സ്കൂളിൽ പോകുമ്പോൾ ആശാരിമാര് പണിയെന്ന് നോക്കി മണിക്കൂറുകളോളം ഞാൻ എല്ലാം മറന്നു നിന്നിട്ടുണ്ട്. കൊട്ടുപടി താളം, അതിന്റെ ആ ശാന്തത. പഠിക്കാം സാർ, ഞാൻ പഠിക്കാം. എന്റെ പേരോട് എഴുതിക്കോ, KC കൃഷ്ണൻകുട്ടി. ആ KC കൃഷ്ണൻകുട്ടി, അതൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ല സാർ. എങ്ങനെയെങ്കിലും ഇവന് കൂടി ഒരു NOC സംഘടിപ്പിച്ചു കൊടുക്കണം. ഇവന്റെ കുടുംബസ്ഥിതി ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഏറെ നാളത്തെ എന്റെ സ്വപ്നമാണ് സാർ, എന്നെ കൈവടിയരുത്. ആ ഒരു കാര്യം ചെയ്യാം, ഞാൻ നോക്കിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു വഴിയേ ഉള്ളൂ. 41 ആശാരിമാരെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് യാത്രയ്ക്ക് തയ്യാറാക്ക്, എങ്കിൽ എന്റെ റിസ്കിൽ നിങ്ങൾക്കൊരു വിസ ഞാൻ ശരിയാക്കാം. 41 ആശാരിമാരെ നിങ്ങൾ സംഘടിപ്പിച്ചാൽ തനിക്കൊരു റിഡക്ഷൻ കൂടി, തന്റെ വിസയ്ക്ക് പാതി കാശ് തന്നാ മതി. എത്ര ആശാരിമാർ കൂടുന്നുവോ അത്രയും നിങ്ങളുടെ വിസയ്ക്കുള്ള പണം കുറയും. എന്തു പറയുന്നു? ശരിയാക്കാം സാർ, 41 ആശാരിമാരെ ഞാൻ സംഘടിപ്പിക്കാം. വെരി ഗുഡ്. അതെ, നമ്മുടെ തങ്കപ്പൻ ആശാരിക്ക് എത്ര പെമ്മക്കളാ? എന്താ കാര്യം? 6 ആണോ 7 ആണോ? എല്ലാത്തിനെയും കിട്ടിച്ചല്ലേ? അപ്പൊ തങ്കപ്പൻ ആശാരിക്ക് 7 മരുമക്കൾ ആശാരിമാർ, പിന്നെയും വേണമല്ലോ 12 പേരുടെ. എന്തിനാ? അതൊക്കെ പറയാം. നമ്മുടെ മലബാറിൽ പോയ ചന്ദ്രൻ ആശാരിക്ക് എത്ര ആൺമക്കളാ? നമസ്കാരം, എത്ര ആങ്ങളമാരാ? അപ്പൊ 7, 3, 10. ഈ നാടകക്കാരിയുടെ കൂടെ ഒളിച്ചോടി പോയ പൊന്നപ്പൻ ആശാരിയുടെ ചേട്ടന്മാരും അനിയന്മാരും കൂടി 4. ഈ പൊന്നപ്പൻ ആശാരിക്ക് വല്ല കാര്യമുണ്ട് ഒളിച്ചോടാൻ? ഒരാള് കുറഞ്ഞില്ലേ? സുഗ്രീവൻ ആശാരിയും ബാലനും കുഞ്ഞികൃഷ്ണ ആശാരിയും കൂടെ ചേർന്ന് 7. എന്നാലും വേണം 5 ആശാരിമാരോട്. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവർ ഒറ്റ ആശാരിമാരെ കിട്ടത്തില്ല. അല്ല, എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ, ഈ മാലയോഗം, രാജയോഗം, പുത്രയോഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്റെ ജാതകത്തിൽ ഇതൊന്നുമല്ല, സാക്ഷാൽ വിശ്വകർമ്മയോഗം.